വീണ്ടും ചന്ദന ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോവുകയാണ്. ഇവിടെ മാനിനെ കാണാന്നാ പറഞ്ഞത്. ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ല. തിരിച്ചു വരുമ്പം ഇതാണ് മാൻ. ഫോട്ടോയിൽ കാണുന്നുണ്ടോ അല്ലേ? ഒരു സ്പോട്ട് ഉണ്ട് കാന്തല്ലൂർ, അങ്ങോട്ടേക്ക് പോകാണ്ട് പോവാ. പിന്നെ അവിടെ ഒരു ഇത് ആനക്കൊട്ടപ്പാറ പാർക്ക്. ഇത് നമ്മൾ കാന്തല്ലൂർ പോകുന്ന വഴിക്കാണ്. ഞങ്ങൾ വൈകുന്നേരം ആയതുകൊണ്ട് ഞങ്ങൾ കയറുന്നില്ല. 10 rupees ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് ചാർജ് ഉള്ളു. പാറയുടെ കുറെ വ്യൂ ഒക്കെ കിട്ടും. നല്ലതെന്ന് തോന്നുന്നില്ല. ഞങ്ങള് എടുത്താ ഞങ്ങളിപ്പോ കാന്തല്ലൂരേക്ക് പോകണം. അവിടെ ഈ പറഞ്ഞ ആപ്പിൾ തോട്ടമൊക്കെ ഉണ്ട്, പക്ഷെ ഓഫ് സീസൺ ആണ്. എന്നാലും കാണാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങള് മറയൂരിന്ന് കാന്തല്ലൂരുള്ള വഴിയാണ്. നല്ല അടിപൊളി എന്താ പറയാ വ്യൂ ആയാലും ഇവിടെ നോക്കി. ആ അവിടെ ഇവിടെ കോടയുണ്ട് കേട്ടോ. ചിലപ്പോ നമ്മള് പോകുന്ന വഴി കോടയായിരിക്കും. റോഡ് അടിപൊളി അല്ലേ? എനിക്ക് ലെഫ്റ്റ് സൈഡ് പാറക്കെട്ടും അതിനൊഴിക്ക് റോഡും അടിപൊളി. അതെല്ലാം വ്യൂ അല്ലേ? വീഡിയോ എടുക്കണോ? എങ്ങനെയുണ്ട് പൊളിയല്ലേ? ഇവിടെ നടത്തണോ ഫോട്ടോ എടുക്കണോ? ഈ ജാഗിരി ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു സെറ്റപ്പാണ്. ഇവിടെ കരിമീൻ ജ്യൂസ് ഒക്കെ ഉണ്ട്. അകത്ത് പോയി നോക്കട്ടെ, അവിടെ എന്തോ പുകഞ്ഞ കിരിപ്പുണ്ട്. ചോദിച്ചു നോക്കട്ടെ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. രണ്ട് പുറകെ തരാം. ഇതെന്താ ജ്യൂസ് ഇവിടെ വരും. അത് നിറഞ്ഞു ഇങ്ങോട്ട് വരും. എന്നിട്ട് തിളപ്പിച്ചിട്ട് പായസത്തിന്റെ ഭാഗത്തിലേക്കാണ് അന്നേരം അത് ഇളക്കാണ്ടാവും. അങ്ങനെയാ ഉരുത്തിയെടുക്കുന്നത് അല്ലേ? അപ്പൊ ഈ ജ്യൂസ് ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഇടുന്നുണ്ടോ? ഈ കരിമീൻ ജ്യൂസ് ജ്യൂസ് മാത്രം, മധുരമൊന്നും ആവശ്യമില്ല. കരിമീൻ്റെ നീര് മാത്രമേ ഉള്ളൂ അല്ലേ? വേറെ ഒന്നും ആവശ്യമില്ല. ദിവ്യ ആ ജ്യൂസ് അടിക്കുന്നില്ലേ? അത് അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് വരും. ഇവിടെ നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലോട്ട് ഒഴിക്കും. അന്ന് ഇതിനൊരു കണക്കുണ്ടാവുമായിരിക്കും. ഇത് ഏകദേശം ഇത്ര ആയി കഴിയുമ്പോൾ ഇത് തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കും. ഒരു പായസത്തിൻ്റെ ഒരു ടൈറ്റ് വരുന്ന സമയത്ത് ഈ സാധനം കുറച്ചുകൂടെ വരും. പായസത്തിനോട് ടൈറ്റൊക്കെ വന്ന് വരുന്ന ടൈറ്റായി വന്നു കഴിയുമ്പോൾ ഇളക്കിയിട്ട് കുറേ കൈ കുറച്ചുകൂടെ ടൈറ്റ് നല്ല ടൈറ്റായി വരുമ്പോൾ അങ്ങോട്ട് ഇടും. അതിനുശേഷം ഇവിടെ നിന്നാണ് ഇത് ഉരുട്ടി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആകുന്നത്. ഇത് പ്യുവർ സാധനമാണ്, വേറെ ഒരു പ്രിസർവേറ്റീവ് ഒന്നുമില്ല. ഈവൻ മധുരം ഒന്നും ഇടുന്നില്ലെന്ന് പറയുന്നത് സാധനം നമുക്ക് കുറച്ച് വാങ്ങാം അല്ലേ? അതെടുത്തോ, തൂക്കിക്ക് 1 kilo. നോർമൽ സർക്കാർ ഒന്നേകാലിന് 100 rupees. രണ്ടെണ്ണം എടുത്താലോ? അങ്ങനത്തെ രണ്ടെണ്ണം എന്നാലോ ഒന്നേകാലം തൂക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മള് കാന്തല്ലൂർ പോകുന്ന വഴിക്കല്ലേ? കാന്തല്ലൂർ എന്തായാലും വ്യത്യാസം ഇങ്ങോട്ട് എത്ര കിലോമീറ്റർ ദൂരം ഉണ്ട്? വേണേ പോയി നോക്കാം. അതൊന്നേ ഇങ്ങനെയുണ്ട്, സൂപ്പറാണ്. യൂക്കാലിപ്സ് മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? അടിപൊളിയാണ്. ഇന്നത്തെ യാത്ര നല്ലതല്ലേ? അല്ലേ നമ്മളാ മരം എന്താ പറയാ മറ്റു സ്ഥലത്തിന് മുനിയറ അല്ലേ? മുനിയറയോട് കൂടി സംഭവം കളർഫുള്ളായി. ലോറി എങ്ങോട്ടായിരിക്കും ലോഡ് കൊണ്ട് പോയത്? അറിയില്ല. കാന്തല്ലൂർ എത്താറായി
അല്ലേ, നല്ലൊരു വ്യൂ മാറുന്ന നോക്കണം. അവിടെ പാറക്കെട്ടും അതാണ് ആൾക്കാർ ജീപ്പാലെ കേറി വരുന്നേ. വണ്ടി മറിയാതിരിക്കാൻ വേണ്ടിയിരിക്കുന്നത്. ബാക്കിൽ നല്ല ലോഡ് വരുവേ. മഹേഷിന്റെ പ്രതികാരത്തിന്റെ സിനിമയില് ഒരു പാട്ടില്ലേ, ഓറഞ്ചിന്റെ ഒക്കെ കൃഷി ഉണ്ട്, അങ്ങോട്ടേക്ക് പോകണം. എൻട്രൻസ് ടൈം കഴിഞ്ഞാ പറയുന്നത്. എന്നാലും പോകുന്ന സ്ഥിതിക്ക് നമുക്ക് ജസ്റ്റ് നോക്കാം എന്തെങ്കിലും കാണാൻ പറ്റുമെന്നുള്ള കാര്യങ്ങള്. റോഡ് സൈഡിൽ എന്തെങ്കിലും ഉണ്ടാവില്ലോ എന്തായാലും അല്ലേ. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓറഞ്ച് ആപ്പിള് ചോദിക്കല്ലേ, ഇതാണ് അനാറ്, ഇത് അനാറ് ചെടി അല്ലേ. ഓക്കെ ഓക്കെ, ഇത് ചെറിയ ഓറഞ്ച്, അത് നാരങ്ങയാണ്. ഓറഞ്ച് ആണോ ഇത്? ഇത് ആ മുസാംബി ആണ്. ചെറുതാണല്ലോ, നാട്ടിലൊക്കെ വലുതുണ്ടല്ലോ, അങ്ങോട്ടേക്ക് കടയിലൊക്കെ വരുന്നേ. ആപ്പിളിന്റെ സീസൺ കഴിഞ്ഞു. തോട്ടത്തില് പോണോ? രണ്ട് കായ് എടുക്കും. ഏത്? ഓ ഇതാണ് ഗ്രീൻ ആപ്പിൾ അല്ലേ, ചെറുതായിട്ട് ആയിട്ടുണ്ടല്ലേ. ശരി ശരി, ഞങ്ങള് ഫാമിലി വരുന്ന താമസിച്ചു പോകണ്ടേ. ഇന്നലെ ഇവിടെ ഒരു ചേച്ചി ഇതെല്ലാം കാണിച്ചു തന്നു. ഓക്കെ, ഇത് പെരുമല അല്ലേ, ഇവിടെയാണോ ശരിക്കും ഫാമുള്ളത്? ആ ഇത് ക്യാരറ്റ് അല്ലേ. ഓക്കെ ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ സ്ഥലമാണോ? ഇത് കൃഷിയൊക്കെ നിങ്ങളെ തന്നെ? ആ ഇതൊക്കെ സ്ട്രോബെറി അല്ലേ. ആ പച്ചക്കറിയും കാര്യങ്ങളും. ആപ്പിളിനെ കഴിഞ്ഞോ? ആ രണ്ടെണ്ണം ഉള്ളല്ലേ. ഇത് അവക്കാഡോ? ആ ഈ ഭാഗം മെയിൻ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെ ഏരിയ ആണല്ലേ. ക്യാരറ്റ്, അതിന്റെ ഒരു പൂ, പിങ്ക് കളർ പൂ ഇട്ടിരിക്ക. അത് വെള്ളി ആപ്പിള്. ആ പൂ ഇട്ട് കിടക്കുന്നത്? അത് ഫുള്ളാമേ ആപ്പിൾ. അത് അതിനി ആപ്പിൾ ഉണ്ടാവോ? ഇപ്പൊ കടലല്ലേ. ആ ഓക്കെ ഓക്കെ ഓക്കെ, മറ്റേ ഫാമിന്റെ ഭാഗമാണല്ലേ അപ്പുറത്ത് കേറുന്നേ. ആ ക്യാബേജ് ഒക്കെ ഓക്കെ, ക്യാബേജ് ഒക്കെ അറിയാം, ക്യാബേജിന്റെ കൃഷിയും കാര്യങ്ങളും. അപ്പൊ ഇതാണ് സംഭവം. ആപ്പിളും അടിക്കാം. ഇപ്പൊ ഇത് ഇവരുടെ കടയാന്നല്ലേ. കാന്തല്ലൂര് ആപ്പിളിന്റെ ഒക്കെ ഫാമുണ്ട്, അത് കാണാൻ വന്നതാ. പക്ഷേ ആപ്പിൾ ഓറഞ്ച് എല്ലാം ഉണ്ട്. ഞങ്ങൾ താമസിച്ചു പോയി. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഇവിടെ ചേച്ചിയുടെ കടയുണ്ട്. ഇവരോട് ഞങ്ങൾ ഇവരുടെ വീട്ടിലേക്ക് കാണിച്ചു തന്നു, അതൊക്കെ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ചെറിയ സാധനമൊക്കെ വേണ്ടി ഞങ്ങൾ ഇറങ്ങും അങ്ങോട്ടേക്ക്. നമ്മളിനി തിരിച്ചു പോലെ ദിവ്യ, റിട്ടേണല്ലേ. ഞങ്ങൾ കുറച്ച് ഒരു ഇത് ആപ്പിൾ മേടിച്ചു. ഇത് ഇവിടെയുള്ള ഫാമിലി തന്നെയാണ് നാച്ചുറൽ സാധനം പറഞ്ഞു. നമുക്ക് എഴുതി ഒഴിക്കാൻ വേണമെങ്കിൽ ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ കാന്തല്ലൂര് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഫാം വരെ വന്നു. പക്ഷേ നമുക്ക് കാണാൻ പറ്റിയില്ല, അത് 5 മണി വരെ വർക്കിംഗ് ഉള്ളൂ. അപ്പോൾ 5 മണി കഴിഞ്ഞുകൊണ്ടത് കാണാൻ പറ്റില്ല. ഞങ്ങളിപ്പം തൊട്ടിപ്പുറം വരെ വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഒരു ചെറിയൊരു വീട്ടിൽ നിന്ന് പോയി സാധനം കാണിച്ചു തന്നു. ഞങ്ങളിപ്പോൾ അതൊക്കെ തിരിക്കുവാണ്, മൂന്നാറേക്ക് പോകണം. അവിടെ നിന്ന് ഞങ്ങൾക്ക് എറണാകുളത്തേക്ക് പോകണം. അയ്യോ
വീണ്ടും ചന്ദന ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോവുകയാണ്. ഇവിടെ മാനിനെ കാണാന്നാ പറഞ്ഞത്. ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ല. തിരിച്ചു വരുമ്പം ഇതാണ് മാൻ. ഫോട്ടോയിൽ കാണുന്നുണ്ടോ അല്ലേ? മാൻ പാസ് ചെയ്യുന്നതാണ്. ഇവിടെ മാനുണ്ടെന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് നമ്മള് നാച്ചുമേൽ കൂടി അങ്ങോട്ട് മൂന്നാറിലേക്ക് പോകുന്ന വഴി കാന്തല്ലൂർ നിന്ന് വരുമ്പോ മാനിനിയുണ്ട് അവിടെ. ജസ്റ്റ് അങ്ങനെ തിരിക്കാം. ഞാൻ കാണിച്ചായിരുന്നു. നോക്കിയാലും മാൻ അവിടെ ഉണ്ട്, ഇനിയുണ്ട്. ഇവിടെ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെ മാൻ വരുന്നത്? ഇവർക്ക് ഫുഡും ഏകദേശം കൂടുതൽ പേരുണ്ടാകും, അതുകൊണ്ടായിരിക്കാം. ഞാനേ നമുക്ക് അപ്പുറത്തോട്ട് നോക്കാം. അതാ അവിടെ ഉണ്ട്. ഇതാ ഇഷ്ടം പോലെ മാനുണ്ട് അല്ലേ. ഇവിടെ വരുന്നവർക്ക് പകൽ വരെ കാണാൻ പറ്റും ഇവിടെ മാനുകളെ. താഴെ വെട്ടം കണ്ടിട്ടായിരിക്കും ചിലപ്പോ. നമുക്ക് അടുത്ത് നിന്ന് നോക്കാം അല്ലേടാ. ഇപ്പറെല്ലാം ഉണ്ടാവും. എനിക്കൊന്ന് ഇവിടെ ആളുകളായിട്ട് ഭയങ്കര ഇണങ്ങി ജീവിക്കുന്ന മാനുകൾ അതുകൊണ്ടാ കാണുന്നുണ്ടല്ലേ അല്ലേ. കുറച്ചുകൂടെ മുന്നോട്ട് വരുന്നു. ഇവിടെ സെക്യൂരിറ്റിക്കാരനാണ് നോക്കിയിരിക്കുന്നത്. പുള്ളിയുടെ മറ്റേ ഇതെല്ലാം ഉണ്ട്, ചെക്കിങ്ങിന് ഇരിക്കുന്ന ആളുകൾ കേട്ടോ. നമ്മളിപ്പോ ശരിക്കും യാത്ര എന്ന് വെച്ചാലൊരു നല്ല വനമാണ്. ഇതാണ് സാൻഡൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നല്ല ദിവ്യ ചന്ദനമരത്തിന്റെ ഫോറസ്റ്റ് ആണ്. ചന്ദനമാണ്, ഈ റിഫ്ലക്ടർ ഉണ്ട്. എന്തോ ഒട്ടിച്ചിരിക്കുന്നു ചന്ദനമരത്തിനുള്ള സ്റ്റിക്കറും നമ്പറും ഒക്കെയാണ് അതിനകത്ത്. ഇങ്ങനെ അതിന്റെ റിഫ്ലക്ടർ വരുന്ന മൊത്തം ചന്ദനമാണ്. അതിന്റെ ഹിസ്റ്ററി മൊത്തം പറയാൻ ഉണ്ടാവും. ഓരോ മരത്തിന്റെ മൊത്തം ഡാറ്റ ഉണ്ടാവും. മൊത്തം ചന്ദനങ്ങളും സർക്കാർ ഓൺ ചെയ്യുന്നു അല്ലേ നാട്ടിലെ. ഓക്കെ, നൈറ്റ് ഡ്രൈവ് ഒരു ഇതാണല്ലേ സത്യം പറഞ്ഞാൽ. അടിപൊളിയല്ലേ. മേലോട്ട് കയറുന്നതനുസരിച്ചിട്ടേ ബ്രൈറ്റ് ആണ് ഇത്. ആക്ച്വലി ഇതാ ഡിമ്മ, ഇത് ഡിമ്മും ബ്രൈറ്റും. നമുക്കൊന്നും കാണുന്നില്ല. എന്റെ അമ്മച്ചിയോ കേരളത്തിലല്ലേ പോലും ആരെന്തോ പുകച്ചു കൊടുക്കുന്നല്ലോ. എടാ കാര്യമായിട്ട് കോടയാണ് അല്ലേ, നല്ല കോടയുണ്ടല്ലോ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ ജസ്റ്റ് ബാക്ക് ചെയ്തു. ഏകദേശം 12:30 മണിയായി. എല്ലാവരും ഒത്തിരി ടയേർഡാണ്. സേഫ് ജേണി. ഓക്കെ.